കിച്ചൺ ഗ്യാലറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന മധുരമുള്ള പിടിയാണ്. സാധാരണ കോഴിയും പിടിയുമാണ് എല്ലാവരും ഉണ്ടാക്കാറ്. ഇന്ന് അതിൽ നിന്നും വ്യത്യസ്തമായൊരു പിടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, മധുരമുള്ള പിടി. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കിച്ചൺ ഗ്യാലറി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇനി പിടിയുണ്ടാക്കാൻ ആവശ്യമായ ചേരുവകൾ എന്തെല്ലാമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഞാൻ പത്തിരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇടിയപ്പത്തിന് അപ്പത്തിനൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഈ പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ കപ്പിന് 2.5 കപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുഴച്ച് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ പൊടി കുഴയ്ക്കാൻ നമുക്കൊരു 3 കപ്പ് വെള്ളം തിളപ്പിച്ച് എടുത്തിട്ടുണ്ട്. 3 കപ്പ് വെള്ളം ഞാൻ കണക്ക് പറയുന്നത്, പക്ഷേ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. ഇത് 1/2 കപ്പ് തേങ്ങാപ്പാല്, ഇത് 2 പാല് പിഴിഞ്ഞതാണ്. പിന്നെ 1/2 പാലും എടുത്തു വയ്ക്കണം. 1 തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. മധുരമുള്ള പിടിയാണ് ഞാനിന്ന് കാണിക്കുന്നത്. സാധാരണ ചിക്കനും പിടിയുമാണ് എല്ലാവരും ഉണ്ടാക്കാറ്. പക്ഷെ ഇന്ന് ഞാൻ കറിയില്ലാതെ മധുരം വെച്ചിട്ടുള്ള പിടിയാണ് കാണിക്കുക. അതിനാവശ്യമായ പഞ്ചസാര വേണം. ഇനി നമുക്ക് ഈ പൊടിയൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. അത് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. രണ്ടാമത്തെ കപ്പ് വെള്ളം കൂടി ഒഴിക്കാം. മിക്സ് ചെയ്ത് നോക്കാം. നമുക്ക് സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ചൂട് പോയ ശേഷം നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് ഇടിച്ച് കുഴച്ചെടുക്കണം. സാധാരണ ഇടിയപ്പത്തിനൊക്കെ എങ്ങനെയാണോ കുഴക്കുന്നത്, ആ രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതൊരു 5 മിനിറ്റ് നമുക്ക് ചൂട് ആറാൻ വയ്ക്കാം. നന്നായിട്ട് ചൂട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇത് ഞാൻ ഓയിലോ വെളിച്ചെണ്ണയോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അല്ലാതെ തന്നെ നമുക്കിത് കുഴച്ച് ഉരുട്ടിയെടുക്കാം. ഇനി നമുക്കിത് പിടിയാക്കി എടുക്കണം. കുറേശ്ശെ എടുത്തിട്ട് കയ്യിലിട്ട് ഒരു ക്യൂബ് ആകൃതിയിൽ ആക്കിയെടുക്കണം. ഇങ്ങനെ നമുക്കിത് മുഴുവനായിട്ട് ഉരുട്ടിയെടുക്കാം. ഇങ്ങനെ തന്നെ തീർത്തും ഉരുട്ടി, ഇത് ഉരുട്ടി തന്നെ എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും എടുക്കാം. നിങ്ങളിപ്പോൾ ഇത് പിടി എന്ന് പറയുമ്പോൾ ഇങ്ങനെ തന്നെയാണ് സാധാരണ ഉണ്ടാകാറ്. എല്ലാവരും കേട്ട് കാണും പിടിയും കോഴിയും എന്ന്. പക്ഷെ അതിൽ നിന്നൊരു വെറൈറ്റി ആയിട്ട് സീറ്റ് പിടി ഉണ്ടാക്കി കാണിക്കുന്നത്. അങ്ങനെ ഇത് മുഴുവനായിട്ടും ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിക്കാൻ വെക്കാം. അതിന് ചെറിയൊരു ഉരുളിയിൽ 2 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് പഞ്ചസാരയും തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് തിളച്ച് വരുമ്പോൾ ഈ പിടി അതിലിട്ട് വേവിച്ചെടുക്കാം. ഇനി ഇതുപോലൊരു ചെരുവത്തിനകത്ത് ഞാനിത് 2.5 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അതായത് ഈ ഇതിൻ്റെ ഗ്രേവിക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇത് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന 2 പാല് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയം ഇതിന് മധുരം ഉണ്ടോ എന്ന് നോക്കണം. ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം.
ഇപ്പം മധുരം റെഡിയാണ്. നിന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് പിടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി തീ ഒന്ന് കുറച്ചിട്ട് കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് ഓരോ പിടിയായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് മുഴുവനും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവൻ പിടിയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇത് അടച്ച് വെക്കരുത്, കാരണം തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചതുകൊണ്ട് ഇത് മൊത്തം തിളച്ച് മറിഞ്ഞു പോകും. അതുകൊണ്ട് അടച്ച് വെക്കാതെ തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. പിടി റെഡിയായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഗ്രേവി ഈ ഒരു കൊഴുപ്പ് ആകുന്ന സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാം. പെട്ടെന്ന് വെന്ത് കിട്ടും. പക്ഷേ ഈ വെള്ളം ഒന്ന് വറ്റി ചെറിയൊരു കൊഴുത്ത ഗ്രേവിയായി വരുന്നവരെ നമുക്കിത് വേവിക്കണ്ടോ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ഒന്നാം പാല് ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാല് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് എല്ലായിടത്തും എത്തത്തക്ക രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ പിടി ഉണ്ടാക്കാൻ. ഇത്തിരി സമയമൊന്നും വേണ്ട. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. സ്വീറ്റ് പിടിയാണ്. ഇനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ പിടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്വീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പുതിയൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.